നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ പ്ലേ ഫുഡ് ആൻഡ് കോ. നമുക്ക് ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ച്. അപ്പം ഞാൻ ഇതൊരു തേങ്ങയുടെ ചമ്മന്തിയാണ് ഇടിക്കാൻ പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇടിക്ക കുരലിനകത്തിട്ട് നമ്മൾ ഇടിച്ചെടുക്കുന്ന, ഞങ്ങൾ പണ്ടങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ തൈരോ വല്ല പിന്നെ വറ്റലോ മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുമല്ല, നല്ല ടേസ്റ്റ്. ഇപ്പം ബാച്ചിലേഴ്സിന് വേണമെങ്കിലും ചെയ്ത് കഴിക്കുക, അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് തിരുമ്മിയെടുക്കാം. പൊട്ടിക്കുന്നിട്ട് ഞാൻ ഞങ്ങൾ പെട്ടുകത്തിയായിരിക്കും വെച്ചാൽ അത് പൊട്ടിയില്ലെങ്കിൽ പൊട്ടുന്നു. ചിലപ്പോൾ ഒരു 10-15 പ്രാവശ്യം ഞാൻ ഇട്ട് തട്ടിയാലും ഒന്നും പൊട്ടും. ഇതുപോലെ നല്ല വിളഞ്ഞ തേങ്ങ വേണം ചമ്മന്തി പിടിക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് വേണം തിരുമ്മിയെടുക്കാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിരുമ്മിയെടുത്തോണ്ടായിരുന്നു. പിന്നെ ഉപയോഗിക്കുന്ന ഇതുപോലെ വാൽപ്പത്തിൻ്റെ ചെലവാണ്. അപ്പോൾ ഇതിനോട്ട് വെച്ചിട്ട് ഇതുപോലെ തിരിച്ചു കൊടുത്തായിരുന്നു. നമുക്ക് ഇതുപോലെ ചെറുപ്പ് തേങ്ങ ഒക്കെ തിരിച്ചിരുമ്പോൾ നല്ല എളുപ്പമാണ്. കുറച്ചൊന്ന് പ്രാക്ടീസ് ആവും, പെട്ടെന്ന് ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ഇവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ബാണ്ടിലേലൊക്കെ ഒരു മുട്ടൻ തേങ്ങ, വലിയ തേങ്ങയായിരുന്നു. അപ്പോൾ ഇതിനുള്ള കണക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്തിട്ട് ഇനി ഇത് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ ചേർത്ത് വേണം നമ്മൾ വറുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ എടുക്കണം. എൻ്റെ ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒരു പീസ് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് മുളക്. നമ്മളുടെ എത്ര മുളക് ആവശ്യമുണ്ടോ എനിക്ക് ആവശ്യത്തിന് മുളക് എടുക്കണം. ഒരുപാട് വേണ്ട, അത് എരി കുറച്ച് കുറഞ്ഞ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ, അതുകൊണ്ട് ഒന്ന് കഴുകി ഇതെടുക്കാം. പുളി ഇപ്പോൾ വേണ്ട, നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മതി. അപ്പോൾ ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ കുറച്ച് കൂടുതലിടണം. കൂടുതൽ ഇതേപോലെ നല്ല ഫ്രഷ് കറിവേപ്പില ഇത്രയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ഒരു കപ്പോളം കറിവേപ്പിലയാണ് എടുത്തു കഴിയുന്നത്. ഇത് ഇതുപോലെ ഒന്ന് ഒരിട്ട് കൊടുക്കണം കറിവേപ്പില. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും കറിവേപ്പില നമ്മൾ എടുത്തു, അതിൻ്റെ പകുതി ചെറിയ നാരകത്തിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ അതുകൂടെ അരിഞ്ഞിടണം. കാരണം അത് നയന് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇതിപ്പം ഞാൻ എൻ്റെ അമ്മ, ഞങ്ങളുടെ അമ്മ പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ആ റെസിപ്പിയാണ് ഞാൻ ഈ ചമ്മന്തിപ്പൊടി പിന്നെ പൊടിക്കാനും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കറിവേപ്പില ഇടുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില അല്ല, നാരകത്തിന് കറിവേപ്പില എടുത്തേക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞിടാം. നമ്മൾ ഇത്രയും കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് കൊത്തി അരിയണം, എന്നാലേ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ മൂത്ത് വരണ്ടേ. അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിടാം. അങ്ങനെ അരിഞ്ഞിടാം. ഇതേത് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞിടാം. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് അതും അങ്ങ് വറുത്ത് പോകുക എടുക്കും. ഇനി ഇത് ഉള്ളി, ഉള്ളി ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് ഇടാം. ഇങ്ങനെ അരിയുക, അരിഞ്ഞിടുന്നു. ഇനി ഈ മുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇത് വറക്കേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. ഞങ്ങൾ ചേർക്കുന്നത് കുരുമുളകും ഒക്കെ ചേർക്കുന്നവരുണ്ടാകും, നമ്മൾ ഇത്രയാണ് ചേർക്കുന്നത്. നരകത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട, അത് ഇടണം, ഭയങ്കര മണമായിരിക്കും. അപ്പോൾ ഇത് മുഴുവനോട് അരിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം, അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഇത് വറക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുളക് മുറിച്ചത്, മുളക് പൊടി എടുക്കരുത്, മുളക് തന്നെ എടുക്കണം. ഇതേപോലെ പിന്നെ ഇഞ്ചി അരിഞ്ഞു, വെളുത്തുള്ളി അരിഞ്ഞു, ഉള്ളി അരിഞ്ഞു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വറക്കണം. ഒട്ടും കരിഞ്ഞു പോകരുത്, എല്ലാം ഒരേപോലെ മൂത്ത് വരണം. അതുപോലെ പാത്രം അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്യുക വേണം. വ്യക്തമായിട്ട് വറുത്താണ് നമുക്ക് കൂടെ പറ്റും.
വലിയ പാത്രവും ഇല്ല. അതുപോലെ ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ ആദ്യം തീ ഇച്ചിരി കൂട്ടിയിട്ടാലും പിന്നെ അത്തി കൂട്ടിയിടണ്ട, അങ്ങനെ ഇത് വറുത്ത് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം തുടരെയായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ല കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടേ ഇല്ല. കുറച്ച് നാളത്തേക്ക് നമുക്ക് നല്ല കറിയൊന്നും അധികം പിന്നെ വേണ്ടല്ലോ. നമുക്ക് ചമ്മന്തി ഉണ്ട്, പിന്നെ എന്തെങ്കിലും അത് കുറച്ചുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. പണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരുപാട് രണ്ട് മൂന്ന് തേങ്ങയൊക്കെ വറുത്ത് വെച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത്, കാരണം അമ്മയ്ക്ക് അപ്പോൾ ജോലി കുഴപ്പമില്ല, എളുപ്പമുണ്ട്, എല്ലാവർക്കും ഒന്നിച്ച് ചോറൊക്കെ കൊണ്ടുപോയിട്ട് എടുത്ത് വയ്ക്കും. ഇതിപ്പോൾ ഒരു തേങ്ങയായിട്ട് തന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പം നമ്മൾ അടുപ്പയിലൊക്കെ കനലിലൊക്കെ ആയിരുന്നു വറക്കും നല്ലതായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്നും ആയില്ല, ഞാൻ ഇറക്കി കാണിച്ച ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു തേങ്ങയുടെ തേങ്ങ ഉള്ളായിരുന്നെങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നു നേരത്തെ മുട്ടൻ തേങ്ങയായിട്ട്. ഇപ്പം അങ്ങനെ എടുത്ത പാത്രം ചെന്നതാണ് കുഴപ്പം. നല്ല കുഴപ്പമില്ല, നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഉള്ളിയെല്ലാം കൂടെ നോക്കുന്നതിൻ്റെ നല്ല മണം. ഇപ്പം അതൊരു പകുതി മൂപ്പായിട്ടുണ്ട്. ഞാൻ ഇനി ശ്രദ്ധിച്ചോണം, ഇനി ശ്രദ്ധിക്കാതെ ഇതുപോലെ ഇളക്കി 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 വറുത്തെടുക്കും. ഇതിപ്പോൾ നാരകത്തിലേയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മണം ഭയങ്കര പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങ് നല്ല ഒരു മണമായിരിക്കും. ഞങ്ങളുടെ അമ്മയും വലിയമ്മച്ചൊക്കെ നാരകത്തിലഴിക്കാണ് ചമ്മന്തി എവിടെ നിന്നെങ്കിലും എടുത്ത് എടുക്കും. ചെറിയ നാരകത്തിൻ്റെ ഇല ഏറ്റവും നല്ലത്. പിന്നെ വലിയ നാരകത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, കമ്പിളി നാരകത്തിൻ്റെ എത്ര കൊള്ളത്തില്ല ഞങ്ങളെടുക്കാം. ചെറുനാരകത്തിൻ്റെ ഇല തന്നെ ഉണ്ടെങ്കിൽ അത് അരിഞ്ഞ അരിഞ്ഞിടാം, കറുകത്തേടെ അവധിയോളം ഇടാം, നല്ല മണമായിരിക്കും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ എന്നിട്ട് ആ പിന്നെ പാത്രത്തിൻ്റെ ചൂടിലിരുന്ന് അതങ്ങ് ബാക്കി വിടാം, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിൽ ഇരുന്ന് അടിവശ ഒന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെയില്ല ഇങ്ങനെ അല്ല, ഇത് കറക്റ്റായിട്ടുണ്ട്. നല്ല ഇനി ഈ ചൂട് മതി, ചൂടിനകത്ത് വേണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ ഒന്ന് ഇളക്കിക്കൊണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ മിക്സിയിൽ ഒട്ടും കയ്യിലെ മിക്സിയിലോ ഒന്നും ഒട്ടും വെള്ളം കാണരുത്, കാരണം നമ്മളിത് കുറച്ച് നിലച്ചും വെച്ചിരിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാം. ഉണക്കിയ മിക്സിയിലോട്ട് ആദ്യം നമ്മൾ ഇതുപോലെ പുളി, ഇതിന് ആവശ്യമുള്ള പുളി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഇത്രയൊരു ഒരു 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 പുളി കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയൊരു അളവ് പുളിയാണ് നമ്മളെടുക്കുന്നത്. പിന്നെ ഇച്ചിരി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അത്ര എടുക്കാം, കുഴപ്പമില്ല. എന്നാലും ഇത്രയൊരു ഉണ്ട പുളി വേണം, ഒരു വലിയ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കും. അപ്പോൾ ആ പുളി ആദ്യം നമുക്ക് മിക്സിയിൽ നിന്ന് ഇച്ചിട്ട് പൊടിച്ചു കൂടാം. ഇത് ഈ മിക്സിയിലെ അതിലോട്ട് ഈ പുളി ഒന്ന് എടുക്കാം. അതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പിടാം, ഉപ്പൊക്കെ ഇടാം. അപ്പോൾ ഇതിനൊരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണ് ഉപ്പിടാം. ഒരാര എടുത്തത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്കിടാം, കാരണം ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഈ വറ്റൽ മുളക് വറുത്തോട്ടല്ല, അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ടു. തേങ്ങ ഇപ്പോൾ ഇടണ്ട, ഇത്രയാണ് നമ്മൾ ഒന്നിച്ചിടുന്നത്. ഇതല്ല ഇനി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ ഒറ്റയടിക്ക് പൊടിച്ചെടുക്കരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടു കൊടുക്കണം, അല്ലെങ്കിൽ പുളി ഇതുകൂടെ ഒന്നിച്ച് പൊടിയാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ പുളി ഇവിടെ പോലെ പുളി മുളകും ഉപ്പും കൂടെ കണ്ടില്ലേ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഡ്രൈ ആയ പുളി എടുത്തു കഴിഞ്ഞാൽ പൊടിയൊന്നിച്ചിരി പാടായിരിക്കും. ഇതുപോലെ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പുളി എടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് പൊടിച്ചെടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് ഈ തേങ്ങ വറുത്ത തേങ്ങ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഒരുപാട് തേങ്ങ ഇത് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതുപോലെ പകുതി ഇതുപോലെ
इत्र मिक्सी नमक पड़च नत्र पड़े भस्म पड़ी इतर पड़च इन नमक बाकी इनकोटे मुझे आ मण मुखड़ी नमंदी रेडी आदमी नमक पात्र अद्षम ना चूड़ आ नमुक कुपी अटच अलग अल पूत नम्बर चम्मंदी रेडी आदि करक्ट पाद चूड़ मार कमे कुपी सूक्षा ना टेस्ट करक्ट नोकी करक्ट पुलियल ना पाक एर करक्ट अब एल अद नोक अब अभिप्राय कमेंट अकें अब वीडियो इष्टा षेर लाइक अब चानल का मरकर सब्सक्राइब थैंक यू फॉर वाचिंग।